ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് കുത്തിപ്പൊക്കൽസ് ആണ്. കുത്തിപ്പൊക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കുറച്ച് ഇന്റർവ്യൂസ് നമ്മൾ കുത്തിപ്പൊക്കാൻ പോവാണ്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നമ്മൾ നേരത്തെ ഒരു കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു, ഫസ്റ്റ് 1 hour വരുന്ന ബെസ്റ്റ് കമന്റ് പിൻ ചെയ്ത് വെക്കുന്ന പരിപാടി. അത് കുറച്ചായിട്ട് നിന്നിരിക്കുവായിരുന്നു. അപ്പൊ നമ്മൾ ഇത് ഇന്ന് തൊട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുവാണ്. ഫസ്റ്റ് 1 hour വരുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കമന്റ് നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് അടിച്ചു, അതുപോലെ തന്നെ നല്ലൊരു കമന്റും ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇനി വീഡിയോയിലേക്ക് പോയേക്കാം. ഞങ്ങൾക്കത് ഇഷ്ടമല്ല. അല്ല, തന്റെ കാര്യം ഞങ്ങൾ ഇവിടെ പറഞ്ഞില്ലായിരുന്നല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്നത്? ഏത് ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ഇടിച്ചു കയറി വരുമല്ലോ. അതിന്റെ കാര്യം എന്താണ്? വന്ന സ്ഥിതിക്ക് എന്തായാലും പോവാൻ വരട്ടെ, താങ്കളുടെ ഇന്റർവ്യൂ തന്നെ ആദ്യമേ നോക്കിക്കളയാ. ഇതൊക്കെ പറഞ്ഞാലും നിവിൻജയുടെ സുന്ദരനാണല്ലോ. നിവിൻജയുടെ സുന്ദരനാണല്ലോ. My favorite actor. ആണോ? ഇത് ആദ്യമേ പറയണ്ടേ? കൂടെ ഇരിക്കുന്നവർ തന്നെ ഉള്ള കാര്യം പുറത്തു പറഞ്ഞു പോയി. സത്യത്തിൽ അങ്ങനെ പറഞ്ഞായിരുന്നോ ടോവിനോ എന്ന് പറഞ്ഞായിരുന്നോ? കഴിഞ്ഞ ഇന്റർവ്യൂ ഞാൻ എടുത്തപ്പോ ടോവിനോ ഭയങ്കര സുന്ദരൻ, ടോവിനോ അങ്ങനെയാണെങ്കിൽ ആണെന്നൊക്കെ എന്നോട് പറഞ്ഞതാ. പക്ഷെ ഞാൻ ഫേവറേറ്റ് ആക്ടർ എന്ന് പറഞ്ഞിട്ടില്ല. വോട്ടർമാരുടെ മനസ്സ് എന്ത് വേണേ മാറാം. ആ എങ്ങനെ ഇരിക്കണം? അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മനസ്സ് മാറുന്ന ഒരു വോട്ട് എനിക്ക് വേണം. ഓ, അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു അല്ലേ? ഓ, അത് അത് ശരിയാ, അത് ശരിയാ. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പറഞ്ഞത് കറക്റ്റാ. ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. ഓക്കെ ഓക്കെ. പക്ഷെ ഞാൻ ഫേവറേറ്റ് ആക്ടർ എന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല, അതിനു മുമ്പ് ചാക്കോച്ചനായിരുന്നു. എവിടെ ചെന്നാലും ഏറെ കയറാനാണല്ലോ ദൈവമേ അവസ്ഥ. പടം ഇറങ്ങിയാൽ എയറില്, ഡയറക്ടറിന്റെ കൂടെ ഇന്റർവ്യൂവിന് ഇരുന്നാൽ എയറില്, റോട്ടിൽ ഇറങ്ങിയ എയറില്, കാർ ഓടിച്ച എയറില്, ലൈവില് വന്ന എയറില്, ഏറി നിറങ്ങാൻ ഒരു സമയമില്ലാത്ത ഒരാളായോ താങ്കൾ? എന്നാലും അതല്ലല്ലോ, കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു ഇന്റർവ്യൂ ഉണ്ടോ അതിനകത്ത് ഇങ്ങനെ അല്ലല്ലോ പറയുന്നേ. പിന്നെ ധ്യാൻ ചേട്ടൻ, ധ്യാൻ ചേട്ടൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആളാണ്. ആ, ഇതിലും വിഷയമൊന്നുമില്ല. ഇതിലും ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഇഷ്ടമാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പിന്നെ ഇതിലും കുഴപ്പമില്ല. ഇത് മിക്കവാറും ആ അടിയപ്പിയാരെ കൂട്ടമണി എന്നുള്ള സിനിമ ഉണ്ടല്ലോ, അത് ഇറങ്ങിയതിന് ശേഷം വന്ന ഇന്റർവ്യൂ ആയിരിക്കും. അതുകൊണ്ടാണ് ഇപ്പൊ ഇതിങ്ങനെ വന്നത്. സിനിമ ഇറങ്ങുന്നതനുസരിച്ച് ആൾക്കാർ മാറിക്കൊണ്ടിരിക്കും, അത് സ്വാഭാവികം. അതിൽ നമുക്കൊന്നും പറയാനില്ല. അല്ല, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പൊ ഇനി നമുക്ക് അടുത്ത റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ഒരു ഇന്റർവ്യൂ കൂടി ഒന്ന് കണ്ടു നോക്കാം. അതിനകത്ത് വേറൊരാളുടെ പേരാണ് ഇങ്ങനെ പറയുന്നത്. അതാ എന്റെ മനസ്സിൽ ഒരാളേ ഉള്ളൂ, പ്രണവ് മോഹൻലാൽ. ആ, ഇപ്പൊ നിലവിൽ വന്ന് നിൽക്കുന്നത് പ്രണവിലാണ്. അതിലിപ്പോ നമുക്ക് അതിശയിക്കാനൊന്നുമില്ല, കാരണം പ്രണവിന്റെ ഒരു പുതിയ പടം ഇറങ്ങാനുണ്ടല്ലോ, ഹൃദയം. അതുകൂടാതെ തന്നെ ഇന്നത്തെ ഒരു പാട്ട് ദർശന വമ്പൻ ഹിറ്റുമായിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇങ്ങനെ വന്നതിൽ അതിശയിക്കാനൊന്നുമില്ല. എന്തായാലും ബാക്കി 1-2 ഇന്റർവ്യൂ കൂടെ ഉണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതുകൂടെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് വേറെ പലതും മനസ്സിലാവും. പല മൂവീസിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓഡിഷൻസിനൊക്കെ പോയിട്ടുണ്ടോ? ഓഡിഷൻസിന് പോയിട്ടില്ല. ഇല്ല, ഇതിൽ ഓഡീഷന് പോയിട്ടേ ഇല്ലെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഈ റീസെന്റ് ആയിട്ട് വന്ന ഒരു ഇന്റർവ്യൂവിനകത്ത് ഇങ്ങനെയല്ല പറയുന്നത്. മുമ്പ് പ്രേമത്തിന്റെ അനുപമയുടെ റോളിന്റെ ഓഡിഷന് പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ നിർണായകം എന്ന് പറഞ്ഞ സിനിമയുടെ ഓഡിഷന് പോയിട്ടുണ്ട്. അല്ലാതെ അങ്ങനെ ഓഡിഷന് പോയിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുക അതുണ്ടായിട്ടില്ല. വള്ളിയും തെറ്റി പുള്ളിയും തെറ്റിയില് പോയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ എന്നെ റിജക്റ്റഡ് ആയി വിട്ടു. ഇതിൽ ഓഡീഷന് പോയി റിജക്റ്റ് ആയി എന്നാണല്ലോ പറയുന്നത്. ഇതിലേതാണ് സത്യം? അല്ല, നുണ പറയുന്ന ഇഷ്ടമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പിന്നെ പറയുവാണെ ചിലപ്പോ രണ്ടും സത്യമായിരിക്കും, ഇരട്ട സത്യം. പക്ഷേ പ്രേമം 2018 മുമ്പ് ഇറങ്ങിയ സിനിമയാണ്. അപ്പൊ ഓഡീഷന് പോയിട്ടേ ഇല്ല എന്ന് പറയുന്നതായിരിക്കും അല്ലേ കുറച്ച് സത്യം കുറവ്. കാരണം ഈ ഇന്റർവ്യൂ വന്നിരിക്കുന്നത് 2018, അതാണ് അതിന്റെ കാര്യം. ആ, അത് കുഴപ്പമില്ല. ചിലപ്പോ സ്വാഭാവികമായിട്ട് മറന്നുപോയതായിരിക്കാനാണ് സാധ്യത. 2018 മറന്നുപോയ സാധനത്തിന് ഓർമ്മ വന്ന് 2021. സാരമില്ല, മറവിയല്ലേ. ഇനി ഇതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ പറയാൻ നേരം മറന്നുപോയിട്ട് മാറ്റി പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താ പറയാ, അതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, ഇതിപ്പോ ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ കാര്യം തന്നെ ഇനി വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റി പറയുമായിരിക്കോ? ഓക്കെ ഓക്കെ, എന്നാ നമുക്ക് അതൊന്നുകൂടി ഒന്ന് ചോദിച്ചു നോക്കാം. പ്രീമാരിറ്റൽ സെക്സ് ഈസ് നോട്ട് എ ക്രൈം. അവരോർക്ക് ഇഷ്ടമാണെങ്കിൽ എന്തുകൊണ്ടായിക്കൂടാ എന്നുള്ളതാണ്. കൊള്ളാം, വെരി ഗുഡ്. ഇതിന് പറ്റിയ ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അവരോർക്ക് ഇഷ്ടമാണെങ്കിൽ എന്തുകൊണ്ടായിക്കൂടാ എന്നുള്ളതാണ്. ഓർമ്മയ്ക്കും ബുദ്ധിക്കും സന്തോഷ് പ്രന്നി. ഏതായാലും ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഗായത്രീനെ കുറച്ച് നേരത്തേക്ക് മാറ്റി നിർത്താം. ഇപ്പൊ ശ്രീനിവാസൻ ചേട്ടന്റെ കുറെ പഴയ ഇന്റർവ്യൂ കയറിലിക്കാര് കുത്തിപ്പോക്കുന്നുണ്ട്. ആ സാധനമാണ് വൻ വൈറലുമാണ്. പഴയ ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോ ഡയലോഗ് കാരണം ആ സാധനം വൻ വൈറലായി ഓടിക്കൊണ്ടിരിക്കുവാണ്. പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇപ്പൊ ഏതാണ്ട് കൈവിട്ട അവസ്ഥയിലാണ്. സുരേഷ് ഗോപിയുടെ ഒന്നും അത്രയും പക്വത വരുന്നില്ല. ഇല്ല, സത്യം വരുന്നില്ല.
ആദ്യമായിട്ടാണ് ഒരു മക്കൾ അച്ഛന് പക്വതയില്ല എന്ന് പറയുന്നത്. സാധാരണ നേരെ തിരിച്ചാണല്ലോ വരാറ്, അച്ഛനാണല്ലോ മക്കൾക്ക് പക്വതയില്ല എന്ന് പറയാറ്. എന്നിട്ട് അതും കേട്ട് ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു അച്ഛൻ. വാവ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നതാണ് ധ്യാൻ എന്താണ് ഇതിനകത്ത് മറുപടി ഒന്നും പറയാതെ മിണ്ടാതിരിക്കുന്നത് എന്നുള്ളത്. കാണിച്ചു തരാം. പക്വത വേണം തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഈ പരിപാടി ഒന്നും പോവില്ലല്ലോ. പ്രതീക്ഷിക്കാത്ത സാധനം കൗണ്ടറായിട്ട് അടിക്കുന്നതാണോ അതോ ഉള്ള കാര്യം പറയുമ്പോ കൗണ്ടറായി പോകുന്നതാണോ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ല. എന്തായാലും നമുക്ക് ബാക്കി ഇന്റർവ്യൂ നോക്കാം. അല്ല, കൈരളിയിലെ പ്രോഗ്രാം ഏതായാലും കഴിഞ്ഞല്ലോ, അപ്പൊ ഇനി കുറച്ചും കൂടെ പക്വതയാണോ? കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതെ അതെ, കുത്തി പറയുന്ന പോലെ തന്നെയല്ല, കുത്തിയത് തന്നെയാണ്. അതെ, പറഞ്ഞാ പറഞ്ഞതാ, പക്ഷെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ, ആരും കേക്കത്തില്ല. അപ്പൊ എന്തായാലും ഈ സീസണിലെ കുത്തിപ്പൊക്കൽ ഇന്റർവ്യൂ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അപ്പൊ ഇതുപോലത്തെ കുത്തിപ്പൊക്കൽ ഇന്റർവ്യൂ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. നമ്മൾ ഇനി ഇതുപോലത്തെ കുത്തിപ്പൊക്കൽസ് ഇന്റർവ്യൂസ് ഒക്കെ എടുത്തോണ്ട് വന്ന് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് വന്ന ശ്രീനിവാസൻ ചേട്ടന്റെ ആ 4-5 ഇന്റർവ്യൂ കൂടെ തന്നെ നമുക്ക് മനസ്സിലായി അവരുടെ ഫാമിലി എന്ത് ഫ്രീഡം ഉള്ള ഫാമിലിയാണ്, എന്തും തുറന്നു പറയാൻ പറ്റുന്ന, എന്തും ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഫാമിലിയാണെന്നുള്ള കാര്യം നമുക്ക് ആ 4 ഇന്റർവ്യൂവിന്റെ ക്ലിപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ ക്ലിപ്സ് ഒക്കെ ഇങ്ങനെ വൈറലാവുകയും ചെയ്തത്. അത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ കയറി അതേപോലത്തെ വേറെ വേറെ സാധനങ്ങൾ വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ എന്തായാലും കുത്തിപ്പൊക്കൽസ് ഒക്കെ ഇനിയും ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോളൂ. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചു തരാൻ പറഞ്ഞപ്പോൾ അത് കേട്ടിട്ട് കുറെ ആൾക്കാർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലത്തെ ഈ കുത്തിപ്പൊക്കൽസ് ഇന്റർവ്യൂവിന്റെ ലിങ്ക് എടുത്ത് അയച്ചു തന്നായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത്. സോ നിങ്ങൾക്ക് ഇനി ഇതുപോലത്തെ എന്തെങ്കിലും കണ്ടന്റ്സ് ഒക്കെ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എനിക്ക് ഷെയർ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോക്കകത്ത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. ബൈ ബൈ.